സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് വന്ദേഭാരത് ട്രെയിൻ കേരളത്തിലേക്ക് വന്നപ്പോൾ അതിന് എതിരേറ്റത്? ഒപ്പം റെയിൽവേ സ്റ്റേഷനുകൾ ബി ജെ പി പ്രവർത്തകർ കൂടി തിങ്ങി നിറഞ്ഞുള്ള സ്വീകരണമായിരുന്നു. എന്തായാലും പ്രതികരണങ്ങൾ ഓരോന്നായി നമുക്ക് കേൾക്കാം. വളരെ നല്ലതല്ലേ, പെട്ടെന്ന് എത്താം. ഏറ്റവും നല്ല ഒരു തീരുമാനമാണ്. രണ്ടെണ്ണം പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. യാത്രക്കാർക്ക് സൗകര്യപ്രദമാണ്. അതോടൊപ്പം സമയത്തിൻ്റെ കണ്ണൂർ വരെയുള്ള 6 മണിക്കൂറുണ്ട് അല്ലേ പറയുന്നത്. വന്ദേ ഭാരത് മതിയാകില്ല, എന്നാലും ഒരു തൽക്കാല ആശ്വാസം. കുറച്ചുകൂടി യാത്ര എളുപ്പമാകും, സ്പീഡ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റും. സ്പീഡ് കുറയുമെന്നാണ് അവർ തന്നെ പറയുന്നത്. ഇപ്പോഴും അധികം സ്പീഡ് കിട്ടൂല എന്നാണ് പറയുന്നത്. അത് വന്നെങ്കിൽ മാത്രമേ അല്ല അതിൻ്റെ കറക്റ്റ് അറിയാം. നമുക്ക് നല്ല ട്രെയിനാണല്ലോ തല്ലിപ്പൊളി ബോഗി. ഇതുപോലത്തെ നല്ല ട്രെയിനുകൾ വരണം. ട്രാക്ക് നന്നാകുന്നതനുസരിച്ചിട്ട് സ്പീഡും കൂടും. അപ്പോൾ 160 കിലോമീറ്റർ വേഗത്തിൽ കുതിച്ചു പായാൻ കഴിയുന്നതാണ് വന്ദേ ഭാരത്. പക്ഷേ കേരളത്തിൽ അത് ട്രാക്കിൽ വളവും തിരിവും ഒക്കെ കാരണം അത് അതിൻ്റെ പരമാവധി വേഗത 110 കിലോമീറ്റർ ആയിരിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയുള്ളത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള റൂട്ടിൽ എല്ലായിടത്തും ഈ വേഗം കിട്ടുകയുമില്ല, 110 കിട്ടുകയുമില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കാവുന്ന പരമാവധി വേഗം 110 കിലോമീറ്ററാണ്. തിരുവനന്തപുരം കൊല്ലം മണിക്കൂറിൽ 100 കിലോമീറ്റർ ദൂരം, കൊല്ലം എറണാകുളം 90 കിലോമീറ്റർ ദൂരം, എറണാകുളം ഷൊർണൂർ 80 കിലോമീറ്റർ മണിക്കൂറിൽ, ഷൊർണൂർ മുതൽ കണ്ണൂർ വരെയുള്ള റൂട്ടിൽ പരമാവധി വേഗം എടുക്കാൻ പറ്റും 110 കിലോമീറ്റർ ദൂരം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ